വീണ്ടും സ്വാഗതം യുവർ ഡോക്ടറിലേക്ക്. നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത് ബ്ലൂബെൽ മെഡിക്കൽ സെന്ററിലെ ഡെന്റിസ്റ്റ് അഞ്ജു ആണ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഡെന്റൽ കെയറിനെ കുറിച്ചാണ്. പല്ലുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരങ്ങളും ഒക്കെയാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രഷർക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ഈ ഒരു വിഷയത്തിൽ എന്ത് സംശയമുണ്ടെങ്കിലും ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാവുന്നതാണ്. ഇവർക്ക് നമുക്കൊരു കോളറിലേക്ക് പോകാം. ഹലോ 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 ഗുഡ് ഈവനിങ് ഹലോ ഗുഡ് ഈവനിങ് ഡോക്ടർ കോൾ ഡ്രോപ്പ് ആയിരിക്കാണ്. ഡോക്ടർ നമ്മൾ സംസാരിച്ചു. ഹലോ, യുവർ ഡോക്ടറിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. ഷിജാസ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹായ് ഡോക്ടർ, ഞാൻ ചോദിക്കുന്നത് എന്റെ പല്ലൊരു മൂൽപ്പല്ലിന് കേടുണ്ട്. അത് രണ്ടെണ്ണം ഞാൻ റൂട്ട് കനാൽ ചെയ്തിരുന്നു ഒരു 3 ഇയർ 5 ഇയർ ഗ്യാപ്പിൽ. ഓക്കേ. അതിപ്പോ ഞാൻ റൂട്ട് കനാൽ ചെയ്തിട്ട് 2 മന്ത്സിന് ശേഷം വീണ്ടും പെയിൻ വരാൻ തുടങ്ങി. ഓക്കേ. അപ്പൊ അത് എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയിട്ടാന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്തു. പിന്നെ സാധാരണ ചെയ്യാന്ന് പറഞ്ഞു. ഒരെണ്ണം ബാംഗ്ലൂരിൽ നിന്ന് ചെയ്തത് 5 ഇയേഴ്സ് ആയി. പിന്നെ ഒരെണ്ണം എറണാകുളത്ത് ചെയ്ത് 2 ഇയേഴ്സ് ആയി കാണും. ഇപ്പൊ ഒരു തേർഡ് പല്ലും കൂടി ഇൻഫെക്റ്റഡ് ആയി. ഓക്കേ. പക്ഷെ എനിക്കിപ്പോ അത് ഈ റൂട്ട് കനാൽ തന്നെ രണ്ടാമത് ചെയ്യണോ? പല്ല് എടുത്ത് മാറ്റണം. കാരണം ചില സമയത്ത് ഭയങ്കര ഹെഡേക്ക് ഉണ്ടാവും, ചെറുതായിട്ട് ബ്ലീഡിങ് ഉണ്ടാവും. പിന്നെ ഹെഡേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പുറങ്ങില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കണ്ണ് തുറക്കാൻ പറ്റില്ല. കാരണം സൈനസിന്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ഒരു ഹെഡിന്റെ ഫുൾ സൈഡ് പെയിൻ ഉണ്ടാവും. പിന്നെ കണ്ണിൽ ചെറിയൊരു കളറ് വരാറുണ്ട്. അപ്പൊ കണ്ണ് ഡോക്ടറെ കാണിക്കണം, എന്ത് ഡോക്ടറെ കാണിക്കണം എന്നൊരു ഡിസിഷൻ ആയിട്ടുള്ളത്. ഇത് നിങ്ങളെ മുകൾ ഭാഗത്തുള്ള പല്ലാണോ ഓണപ്പല്ല്? ആ, മുകൾ ഭാഗത്തുള്ള പല്ലാണ് ഒരെണ്ണം. ഓക്കെ. താഴെയാണ് ഒരെണ്ണം. അപ്പൊ തേർഡ് വൺ ഇൻഫെക്റ്റഡ് മുകൾ ഭാഗത്തുള്ളതാണ്. തേർഡ് വൺ ഇൻഫെക്റ്റഡ് മുകൾ ഭാഗത്തുള്ളതാണ്. അതെ. ഓക്കെ. ഇപ്പൊ ഈ റൂട്ട് കനാൽ ചെയ്ത ഈ രണ്ട് പല്ലിനും ഇപ്പൊ 2 മാസമായിട്ട് ഇപ്പൊ ഈ ചവയ്ക്കുമ്പോഴുള്ള വേദനയാണോ അല്ലാത്ത സമയത്തും വേദനയുണ്ടോ? അല്ലാത്ത സമയത്തും ചിലപ്പോൾ വേദന ഉണ്ടാകുന്നുണ്ട്. ഓക്കെ. അത് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് ലൈക്ക് കവറിട്ട പല്ലാണോ എങ്ങനെയാണ് അത്? എന്റെ പൊസിഷൻ. ഹലോ ഹലോ. അപ്പൊ ഈ റൂട്ട് കനാൽ ചെയ്ത പല്ലിന് സ്വാഭാവികമായിട്ട് വേദന വരാനുള്ള സാധ്യത കുറവാണ്. ലൈക്ക് റൂട്ട് കനാൽ എന്ന് പറഞ്ഞാല് നമ്മളെ പൾപ്പിന്റെ വൈറ്റാലിറ്റി, ലൈക് ജീവൻ എടുത്തു കളഞ്ഞ് അതില് ഘട്ടപ്പറിച്ച എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ ഫില്ല് ചെയ്യുന്നതാണ്. അപ്പോ ഈ ഈ കേസിൽ ഇറ്റ്സ് ബെറ്റർ നിങ്ങൾ ഡോക്ടറെ കണ്ട് ഒരു എക്സ്റേ എടുത്ത് അതിന്റെ എക്സ്റേയില് നമ്മൾ റൂട്ട് കനാലിന്റെ ഫില്ലിംഗ് പ്രോപ്പർ ആണോന്ന് ചെക്ക് ചെയ്യണം. അതിനുശേഷം ജസ്റ്റ് ഇതിന്റെ വേറെ ഓപ്ഷൻ എന്ന് പറഞ്ഞാല് RCT ഒന്നുകൂടി ചെയ്ത് അതിന്റെ ഇൻഫെക്ഷൻ ഒക്കെ കളഞ്ഞിട്ട് ചെയ്യുക. പിന്നെ ഈ നിങ്ങൾ ഈ തേർഡ് പറഞ്ഞ ലൈക്ക് ഇനി പെയിൻ ഒരു പല്ലും കൂടി ഇൻഫെക്റ്റഡ് ആയി എന്ന് പറഞ്ഞല്ലോ, അത് മുകളിലുള്ളത്, അതിൻ്റെ അതും ഹെഡേക്കുമായിട്ട് ഐ തിങ്ക് ഇറ്റ് ഈസ് റിലേറ്റഡ്. അത് സൈനസ് ലൈക്ക് അവിടെ ഇൻഫെക്ഷൻ കൊണ്ടുള്ള തലവേദന ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഫസ്റ്റ് എൻ്റെ അഡ്വൈസ് എന്ന് പറഞ്ഞാല് നിങ്ങൾ ഡോക്ടറെ അടുത്ത് കാണിച്ചിട്ട് അഗൈൻ യു ഫസ്റ്റ് കണ്ണ് ഡോക്ടറെ കാണിക്കുന്നതിന് പിന്നെ കണ്ണില് പിന്നെ നന്നായിട്ട് ലൈക്ക് റെഡിഷ് കളറേഷനും പെയിനും ഇതൊക്കെ ഉണ്ട് അല്ലേ? ഓക്കെ. ഐ തിങ്ക് ലൈക്ക് നിങ്ങൾ ഒപ്പീനിയൻ എടുക്കുന്നത് നല്ലതായിരിക്കും, പക്ഷെങ്കിൽ ഈ ഡെന്റൽ പ്രോബ്ലം കൊണ്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ബെസ്റ്റ് ഡോക്ടറെ കാണിച്ചിട്ട് എക്സ്റേ എടുത്ത് അതിന്റെ പൊസിഷൻ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതാണ്. ഈ RCTന്റെ കാര്യത്തിൽ അത് റീഡു RCT പിന്നെ രണ്ടാമത് ചെയ്യുക, അതാണ് ഓപ്ഷൻ ഉള്ളൂ. ഇല്ല ഇല്ല, അത് RCT നമുക്ക് രണ്ടാമത് ചെയ്യാവുന്നതാണ്. അത് ക്രൗണ് റിമൂവ് ചെയ്ത് നമുക്ക് RCT ചെയ്യാവുന്നതാണ്. പിന്നെ ലാസ്റ്റ് ഓപ്ഷനാണ് എപ്പിസെക്ടമി എന്ന് പറയും. RCTയിലും നമുക്ക് കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് ക്യൂർ കിട്ടുന്നില്ലെങ്കിൽ പല്ലിന്റെ റൂട്ട് എൻഡ് പോർഷൻ കട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ കൂടിയുണ്ട്. അല്ല, ബ്രിഡ്ജ് ചെയ്യുമ്പോൾ ഇൻഫെക്ഷനുള്ള സാധ്യതയില്ല. നിങ്ങൾ പല്ലെടുത്ത് കളഞ്ഞു, പക്ഷെങ്കിൽ ബെറ്റർ നിങ്ങളുള്ള പല്ല് സേവ് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക. അത് പറ്റിയിട്ടില്ലെങ്കിൽ ലാസ്റ്റ് ഓപ്ഷൻ ആണ് ബ്രിഡ്ജിങ്.
ഹലോ, ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ബ്ലൂബെൽ മെഡിക്കൽ സെന്ററിലെ ഡോക്ടറാണ്. നമുക്കൊരു മെയിൽ അയച്ചോളൂ, നമുക്ക് ഡീറ്റെയിൽ റിപ്ലൈ തരുന്നതായിരിക്കും. ഇൻഫോ അറ്റ് NTVO.com ലോട്ട് ഒരു മെയിൽ അയച്ചോളൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന പാൽപ്പല്ലുകളുടെ സംരക്ഷണത്തിനെ കുറിച്ചാണ്. ശരിക്കും ഈ പാൽപ്പല്ലുകൾ പോയി പെർമനന്റ് ടീത്ത് വരുന്ന ഏത് പ്രായം തൊട്ടാണ് കുട്ടികളിൽ? നോർമലി ഒരു 6 to 7 years ആകുമ്പോൾ തൊട്ട് നോർമലി പല്ല് പൊഴിയാൻ തുടങ്ങും. ചില കുട്ടികളത് 8 to 10 years വരെ എക്സ്റ്റെൻഡ് ചെയ്യും. അതൊരു അബ്നോർമാലിറ്റി ആയിട്ടൊന്നും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ബട്ട് അക്കോർഡിംഗ് ടു എ നോർമൽ ഒരു ആവറേജ് ചൈൽഡിന് അറൗണ്ട് 8 years ആകുമ്പം 8 tooth ലൂസ് ആവണമെന്നാണ്. 8 years ആകുമ്പോൾ മുകളിലത്തെ 4 പല്ല് താഴത്തെ 4 പല്ല്. അത് ചില കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ലോസായി കുറച്ച് ഒരു 10 years ശേഷം ഒരു 2 years വേണ്ടിയിട്ട് 2 years ഓളം പല്ലുകൾ പൊഴിയാത്ത അവസ്ഥയും വരാം. അതും അബ്നോർമാലിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ പല കാരണങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് പല്ല്, ചില കുട്ടികൾക്ക് പല്ല് തൽക്കാലത്തേക്ക് ഇളകി അത് ഫിക്സ് ആവും, പിന്നെ ഉറച്ചു പോകാനുള്ള സാധ്യത. ആ സമയം നമ്മളത് പല്ല് പിഴുതില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അത് അങ്ങനെയുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ ലോ ബർത്ത് വെയിറ്റ് ഉള്ള കുട്ടികൾക്ക് വരാം. പിന്നെ ഈ സൂപ്പർ ന്യൂമറി ടൂത്ത് എന്ന് പറയും, അത് എസ്പെഷ്യലി അത് മുകളിലത്തെ ഭാഗത്താണ് വരുന്നത്, എക്സ്ട്രാ ടൂത്ത് ആണ്. അപ്പോൾ ഒരു അങ്ങനെ ഒരു എക്സ്ട്രാ ടൂത്ത് ഉണ്ടെങ്കിൽ അത് ഈ പെർമനന്റ് ടീത്ത് വരുന്നതിന് ലൈക്ക് ഇൻഹിബിറ്റ് ചെയ്യും. അത് വരാൻ ഞാൻ ഒരിക്കൽ കൂടി ഇടപെടാം, നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, യുവർ ഡോക്ടറിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. മുഹമ്മദ്. ഡോക്ടറോട് ചോദിച്ചോളൂ, ചോദിച്ചോളൂ. ഹലോ, 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 ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഓക്കെ, ആക്ച്വലി ഇത് എന്റെ മോന് വേണ്ടിയിട്ടാണ്. ഓക്കെ, 10 വയസ്സായിട്ടില്ല. മോന്റെ പല്ലില് ഇടയ്ക്ക് കളർ കാണുന്നുണ്ട്. ഓക്കെ, ബ്ലാക്ക് കളർ. ബ്ലാക്ക് കളർ ഫുള്ളായിട്ട് ബ്ലാക്ക് ആണോ, എങ്ങനെയാണ്? ഇല്ല, ഫ്രണ്ടിലുള്ള പോർഷനിൽ മാത്രം. ഓക്കെ, കറുത്ത കളറിലാണ്. അത് ഒരു പ്രാവശ്യം നമ്മളത് ക്ലീൻ ചെയ്തിട്ട് മാറിയതാണ്. അത് പൊട്ട് പൊട്ട് പോലെയാണോ അല്ലെങ്കിൽ സ്ട്രീക്ക് വരകൾ പോലെയാണോ, എങ്ങനെയാണ് കാണുന്നത്? അത് വര പോലെയാണ്. മോന് ഈ വല്ല ടോണിക് എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? അയൺ ടോണിക് അല്ലെങ്കിൽ ഈ പിന്നെ ഈ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ഈ സോഡ അങ്ങനത്തെ? ഓക്കെ, ഈ കുട്ടിക്ക് പിന്നെ അമ്മ പ്രഗ്നന്റ് ആയ സമയത്ത് പിന്നെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എന്തെങ്കിലും എടുത്തിരുന്നല്ലേ? ആന്റിബയോട്ടിക് അല്ലെങ്കിൽ ടെട്രാസൈക്ലിൻ എന്ന് പറഞ്ഞൊക്കെ ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചാൽ ഈ ജനിച്ച മുതലേ ഉണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പൊ റീസെന്റ് നിങ്ങൾ കണ്ടുവരുന്നതാണ് ഈ കളർ ഡിസ്കളറേഷൻ പല്ലിനുള്ള? എന്റെ അഡ്വൈസ്, നിങ്ങള് പിന്നെ ഡോക്ടർ കാണിച്ചിരുന്നു അതിന് ശേഷം ഈ ഡിസ്കളറേഷൻ വന്നതിന് ശേഷം? ഇല്ല, അതിന് ശേഷം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഡോക്ടർ പറഞ്ഞിരുന്നു അത് കുഴപ്പമില്ല, അത് മൗത്ത് വാഷ് എത്ര കാലം യൂസ് ചെയ്തു? അതൊരു 6 months. ഈ മൗത്ത് വാഷ് ഓവറായിട്ട് യൂസ് ചെയ്താലും അത് പല്ലിന് കറി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഈ കേസ് നേരിട്ട് കണ്ടാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ജസ്റ്റ് അത് ഒന്നുകിൽ ചില ടാബ്ലറ്റ്സ്, എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ കുട്ടി? എന്തെങ്കിലും ടോണിക്? ഓക്കെ ഓക്കെ. അപ്പോ വായ എപ്പോഴും ഡ്രൈ ആവുന്ന, പിന്നെ ഉമിനീര് കുറയുന്ന അവസ്ഥ അങ്ങനെ ഉണ്ടോ? ഉണ്ടോ അല്ലേ. അപ്പോ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഡെന്റിസ്റ്റിനെ കാണിച്ചിട്ട് അതിന്റെ ഒരു കറക്റ്റ് സൊല്യൂഷനിൽ ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് പാൽപ്പല്ലുകൾ പൊഴിയുന്നതിനെ കുറിച്ചും ചില കുട്ടികൾ അത് വളരെ ഡിലേഡ് ആയിട്ട് പൊഴിയുന്നതായിട്ട് കാണുന്നുണ്ട്, അതിന്റെ റീസൺസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഡിലേഡ് ഇറപ്ഷൻ ലൈക്ക് ചില കുട്ടികൾക്ക് ലേറ്റ് ആയിട്ട് പൊഴിയുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ എക്സ്ട്രാ ടൂത്ത്, സൂപ്പർ ന്യൂമറി ടൂത്ത് എന്ന് പറയും, അത് ഈ വരുന്ന പല്ലിനെ അത് തടസ്സപ്പെടുത്തും, ഇൻഹിബിറ്റ് ചെയ്യും.
പിന്നെ ചില കുട്ടികൾക്ക് ഈ ഈ പാൽപ്പല്ല് തന്നെ ബോണുമായിട്ട് ഫ്യൂസ് ചെയ്യും, ലൈക്ക് ആങ്കൈലോസിസ് എന്ന് പറയാം, ഡെസിഡിയസ് ടൂത്ത് ആങ്കൈലോസിസ് എന്ന് പറയും. ആ ഒരു സാധനമുണ്ട്. പിന്നെ ചില ഡിഫിഷ്യൻസീസ് ഉള്ള കുട്ടികൾക്ക്, വൈറ്റമിൻസിൻ്റെ ഡിഫിഷ്യൻസി ഉള്ള കുട്ടികൾക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്, പല്ല് പൊഴിയാനുള്ള താമസമുണ്ട്. പിന്നെ ഈ എൻഡോക്രൈൻ ഡിസോർഡർ, ലൈക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രോബ്ലം, പിന്നെ തൈറോയിഡ് പ്രോബ്ലം ഉള്ള കുട്ടികൾക്ക് അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏതൊരു ഏജ് വരെ പല്ല് പൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണേണ്ടത്? ഒരു ലൈക്ക് ഒരു 6 to 7 years എന്ന് ഞാൻ പറഞ്ഞു നോർമലാണ്. ഒരു 10 years വരെ ഒന്നും ലൈക്ക് ഒരു മൂവ്മെന്റ്സ് ഒന്നും പല്ലൊന്നും കൊഴിഞ്ഞില്ല അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ മസ്റ്റായിട്ട് ഡോക്ടറെ കണ്ട് അത് ഡോക്ടർ ചെക്ക് ചെയ്ത് അതിൻ്റെ എക്സ്റേ എടുത്തിട്ട് അതിൻ്റെ ലൈക്ക് ആബ്സെൻസ് ഓഫ് ടൂത്ത് ഉണ്ട്, അല്ലെങ്കിൽ ടൂത്തിൻ്റെ പൊസിഷൻ, അല്ലെങ്കിൽ ചിലപ്പോൾ അണ്ടർലൈൻ ഉള്ളിലുള്ള ടൂത്ത് ക്രൗഡഡ് ആണെങ്കിലും അങ്ങനെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ബെറ്റർ ഒരു കറക്റ്റ് ഓപ്ഷൻ അല്ലെ ഒപ്പീനിയൻ എടുക്കുന്നത് ഡോക്ടർ കണ്ടിട്ട്. ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ കൂട്ടത്തിൽ ആബ്സെൻസ് ഓഫ് ടൂത്ത് പറഞ്ഞു, അതെന്താണ്? ഈ ആബ്സെൻസ് ഓഫ് ടൂത്ത് എന്ന ഒരു അനഡോൺഷ്യ എന്നുള്ള ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ജെനറ്റിക് ഡിസോർഡേഴ്സ് ഉള്ള ചില കുട്ടികൾക്ക് അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. ലൈക്ക് ജെനറ്റിക് ഡൗൺ സിൻഡ്രോം അങ്ങനെയുള്ള ഒരു സ്റ്റേജിലുള്ള കുട്ടികൾക്ക് ഇറ്റ്സ് എ റെയർ കണ്ടീഷനാണ്. പിന്നെ ഗ്രോത്ത് അബ്നോർമാലിറ്റീസ് ഉള്ള കുട്ടികൾക്ക് അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്, വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി. ഡോക്ടർ, അതുപോലെ നമുക്കൊരു കോളർ എത്തിയിരിക്കാനും. ഹലോ, ഹലോ, ഗുഡ് ഈവനിങ്. പേര് പറഞ്ഞു. ഓക്കെ, ചോദിച്ചോളൂ, ഡോക്ടറോട് ചോദിച്ചോളൂ. അത് കാവിറ്റീസ്, അത് പെയിൻ, വേദന വന്നു തുടങ്ങിയോ പല്ലിന്? അല്ലെങ്കിൽ ഓക്കെ, റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, വേദന ഉണ്ടെങ്കിൽ ആ പല്ലുകള് മസ്റ്റായിട്ട് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എന്നുള്ള പ്രൊസീജിയറിൽ പോകേണ്ട പല്ലുകളാണ്. റൂട്ട് കനാൽ ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ അത് ഡയബറ്റിക് ആയതുകൊണ്ട് അതൊരു ഡയബറ്റിക്കുള്ള ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ്, അതൊരു ലൈക്ക് സർജിക്കൽ ട്രീറ്റ്മെൻ്റ് ഒന്നുമല്ല. പല്ലിൽ ഉള്ള് ഭാഗം ക്ലീൻ ചെയ്ത് അതിൻ്റെ വേരിലുള്ള അണുക്കളും ഇതൊക്കെ എടുത്ത് കളയുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ എത്ര പല്ലിനാണ് കേട്? രണ്ട് പല്ലി. അണപ്പല്ലിനാണോ? അത് എത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് ഡയബറ്റിക് അണ്ടർ ലൈക്ക് മെഡിക്കേഷൻ ആണോ? ഓക്കെ. അപ്പൊ അത് ഇറ്റ്സ് നോട്ട് എ മസ്റ്റ്, പക്ഷെങ്കിൽ അത് ഹീലിംഗിന് അത് ഹെൽപ്പ് ചെയ്യും. അത് റൂട്ട് കനാൽ ചെയ്ത് ആന്റിബയോട്ടിക്സ് ഒക്കെ കഴിക്കുമ്പോൾ കുറച്ച് അണ്ടർ കൺട്രോളിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. അത് സിൻസ് നിങ്ങൾ ഇത് പറയുന്നത് കേട്ടിടത്തോളം പെയിൻ വന്ന പല്ലാണെങ്കിൽ നോർമൽ ഫില്ല് ചെയ്താൽ പെയിൻ സബ്സൈഡ് ചെയ്യില്ല. ലൈക്ക് യു ഹാവ് ടു ഡു ഇറ്റ്, ലൈക്ക് റൂട്ട് കനാൽ ചെയ്യേണ്ടത് ഒരു മസ്റ്റ് ആയിരിക്കും. താങ്ക് യു വെരി മച്ച് ഡോക്ടർ. നമുക്കിപ്പോൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഡെന്റൽ ഡിസീസസ് എന്തൊക്കെയാണ്? കോമൺ ആയിട്ട് എല്ലാവരും ലൈക്ക് നോർമലായി നമ്മൾ കാണുന്ന ഡെന്റൽ ഡിസീസ് ഒന്ന് ബാഡ് ബ്രെത്ത്, നമുക്ക് വായനാറ്റം, ഹാലിറ്റോസിസ് എന്ന് പറയും. പിന്നെ ഈ പല്ലിന് കറകൾ, സ്റ്റെയിൻസ്, പലതരത്തിലുള്ള സ്റ്റെയിൻസ് ഉള്ള, ചില ആൾക്കാർ കംപ്ലയിൻ്റ് ചെയ്യുന്ന മഞ്ഞ നിറമുള്ള പല്ലുകൾ. പിന്നെ ഇറഗുലർ ടൂത്ത്, ഒന്നിന് മുകളിൽ ഒന്നായിട്ട്. പിന്നെ വേറെ പല്ലിന് കോമൺ ആയിട്ടുള്ള വേറെ ഒന്ന് പറഞ്ഞാൽ ഡെന്റൽ കേരീസ്, അതായത് പോഡ്, പല്ലിന് പോഡുകൾ. പിന്നെ ചില കണ്ടീഷനിൽ പല്ല് നഷ്ടപ്പെട്ടത് ഇത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. പിന്നെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഡോക്ടർ മെഡിക്കൽ കൂടെ ഞാൻ ഇടപെടും, നമുക്കൊരു കോളർ എത്തിയിരിക്കണം. ഹലോ, ഹലോ, ഗുഡ് ഈവനിങ്. ഈ ഡോക്ടറിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ഡോക്ടർ, ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ഓക്കെ. എൻ്റെ മോന് 5 വയസ്സായി. ഓക്കെ. അപ്പം അവന് നോർമലി അവൻ്റെ പല്ല് ഒരു ഡിക്കീടായ പോലത്തെ ടീത്തായി പിഴപ്പല്ല് പോലത്തെ പല്ലാണ് മോന്. ഓക്കെ. അപ്പം ഒരു പ്രാവശ്യം ഒരു പല്ലുവേദന വന്നിട്ട് കഴിഞ്ഞ വർഷം നാട്ടിൽ കൊണ്ടുപോയി ഒരു പല്ല് റൂട്ട് കനാലൊക്കെ ചെയ്ത് വെച്ചതാണ്. ഓക്കെ. പക്ഷെ ഇപ്പം കുറച്ചാളായിട്ട് മോന് വന്നത് ഈ ഗമ്മിന്റെ ഉടക്കിട്ട് തുളച്ചിട്ടൊരു പല്ല് പോലെ, ഞാനിങ്ങനെ കൈകൊണ്ട് ഒരു തൻ ഇങ്ങനെ പല്ലിങ്ങനെ മസാജ് ചെയ്തപ്പോഴാണ് ഈ ഗം തുളച്ചിട്ട് ഒരു പല്ലിൻ്റെ ഇത്, അത് പല്ല് വരുവാണോ അതോ പല്ല് ഇളക്കിയാണോ എന്ന് മനസ്സിലാവുന്നു. നിങ്ങള് ഈ
ഇത് മുളച്ച പോലുള്ള അവസ്ഥ പിന്നെ ഡോക്ടർ കാണിച്ചിരുന്നോ? നാട്ടിലൊപ്പം അതെ, മുകൾ ഭാഗത്താണോ മുന്നിൽ മുകൾ ഭാഗത്തായിട്ടാണോ ഈ മേലിലെ പല്ലില് മേലിലെ ഗമ്മില് തുളച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടില്ല, എന്നാലും നമ്മൾ ടച്ച് ചെയ്യുമ്പോ ഇങ്ങനെ പല്ല് സൂചി പോലെ ഇങ്ങനെ നിക്കണം. ഓക്കെ, അത് എന്നാല് പിന്നെ ഫ്രണ്ട് പോർഷനിൽ തന്നെയാണോ അങ്ങനെ വരുന്നത്? ഓക്കെ, അത് ഒരു എക്സ്റേ നിങ്ങൾ പറഞ്ഞ പ്രകാരം ഫ്രണ്ടിൽ അങ്ങനെ തുളച്ച് ഇൻബിറ്റ്വീൻ ആയിട്ട് വരുന്നാണെങ്കിൽ ചാൻസസ് ഓഫ് സൂപ്പർ ലൈക് എക്സ്ട്രാ ടൂത്തിന്റെ ആണോ അല്ലെങ്കിൽ നിങ്ങൾ ഈ വരുന്ന പല്ല് തന്നെ തിരിഞ്ഞിട്ട് വരുന്നയാണോ എന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ഒരു എക്സ്റേ എടുത്ത് നോക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും 5 years എന്നല്ലേ പറഞ്ഞത്? ഒന്നും പൊഴിഞ്ഞിട്ടില്ല അല്ലേ? ഓക്കെ, അത് നിങ്ങൾ എനിക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത് അത് ഒരു കുട്ടികളെ ഒരു സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, പീഡോഡോണ്ടിക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പീഡോഡോണ്ടിക് ഡോക്ടർ ഉണ്ട്. കുട്ടികളെ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് ഡോക്ടർ അഡ്വൈസ് ചെയ്ത് ചോദിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്. അല്ല, അത് ആ ഈ എക്സ്ട്രാ ടൂത്ത് ഇരുന്നാല് നിങ്ങളെ ഈ പിന്നെ പൊഴിഞ്ഞു പോകേണ്ട പല്ലുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അത് ഇറഗുലർ ഇനി വരുന്ന പല്ല് ക്രൗഡിങ് ലൈക്ക് അത് ഇറഗുലർ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അത് വെച്ചോണ്ടിരിക്കാത്തതാണ് ഏറ്റവും നല്ലത്. അത് ആറ്റ് ഏർലി ആസ് പോസിബിൾ ഡോക്ടർ കാണിച്ചിട്ട് ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് അതിന്റെ പൊസിഷൻ അത് കണ്ടാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. താങ്ക് യു വെരി മച്ച് ഡോക്ടർ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇനി നമുക്കിതിനകത്ത് ഇപ്പോൾ പലരും സംശയം ചോദിച്ചിരിക്കുന്നത് ഫുഡ് ഹാബിറ്റ്സ്, ഒരു ഓറൽ ഹൈജീൻ അല്ലെങ്കിൽ ഓറൽ കെയറിന് വേണ്ട ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നു. അതിന് മുമ്പ് നമുക്കൊരു വേറെ SMS വന്നിരിക്കുന്നത് ബാഡ് ബ്രത്തിനെ കുറിച്ചാണ്. ഡോക്ടർ കോമൺ ആയിട്ട് പറഞ്ഞല്ലോ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഡെന്റൽ ഡിസീസിന് കൂടെ കാണുന്നതാണ് ബാഡ് ബ്രത്ത്. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, അതിനെന്തെങ്കിലും കാരണമുണ്ടോ, ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റും ചോദിച്ചിരിക്കുകയാണ് ഡോക്ടർ. അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, റൂട്ട് കനാൽ ട്രീറ്റ് ചെയ്ത പല്ലിന് ക്യാപ് ഇടേണ്ട ആവശ്യകത പറയുന്നു പറഞ്ഞാൽ പിന്നെ റൂട്ട് കനാൽ ചെയ്യുന്നതോടെ പല്ലിൻ്റെ വൈറ്റാലിറ്റി ലൈക്ക് ജീവൻ നഷ്ടപ്പെടുകയാണ്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ സ്ട്രക്ചേഴ്സ് ഓൾമോസ്റ്റ് പോയിട്ടുണ്ടാവും, അപ്പോൾ പല്ല് പെട്ടെന്ന് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പല്ല് നമ്മൾ റൂട്ട് കനാൽ ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപ് ഇട്ടാൽ മാത്രമേ അതിന് സ്ട്രെങ്ത് കിട്ടുള്ളൂ, അത് പൊട്ടാണ്. നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ റൂട്ട് കനാൽ ചെയ്തിട്ട് പല്ല് സേവ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ 2 years ആയിട്ട് റൂട്ട് കനാൽ ചെയ്ത പല്ലാണ്. അതിപ്പോൾ ഇപ്പോൾ അങ്ങനെയാണ് പല്ല് അത് പൊട്ടിയിട്ടുണ്ടോ, അതെങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ? അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് ചിലപ്പോൾ സൈഡിൽ മാത്രമല്ല നിങ്ങൾ കാണാത്ത വിസിബിൾ അല്ലാത്ത ചിലപ്പോൾ ക്രാക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്, ലൈക്ക് ഉള്ളിൽ കൂടി ഒരു ചെറിയ കീറൽ പോലെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് ഡോക്ടർ കാണിച്ച് എക്സ്റേ എടുത്ത് അതിന് കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കവർ ലൈക്ക് ക്യാപ് ഇട്ട് അത് പലതരം ക്യാപ്പ് ഉണ്ട്, ലൈക്ക് ടൂത്ത് കളേർഡ് സെറാമിക് ക്യാപ്പ് ഉണ്ട്, മെറ്റൽ ഫ്രീ ക്യാപ്പ് ഉണ്ട്, ഫുൾ സെറാമിക് ക്യാപ്പ് ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് സേവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് നിങ്ങൾ ബ്രഷിങ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞത് നിങ്ങൾ രാത്രി ബ്രഷ് ചെയ്യാറുണ്ടോ? നിങ്ങൾ പല്ലുകൾ തമ്മിൽ ഇങ്ങനെ ഗ്യാപ്പ് ഇല്ലാണ്ടാണോ അല്ലെങ്കിൽ പിന്നെ അടുത്തടുത്താണോ, എങ്ങനെയാണ് അതിന്റെ പൊസിഷൻ? അടുത്തടുത്താവുമ്പോ നിങ്ങൾ പിന്നെ ബ്രഷ് ചെയ്ത് പോരാതെ ഈ ഫ്ലോസിങ് ഡെന്റൽ ഫ്ലോസിങ്ങിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞിരുന്നോ? ക്ലീൻ ചെയ്തതിന് ശേഷം ഫ്ലോസ് ഒരു ത്രെഡ് ഉണ്ട്, ഒരു മെഡിക്കേറ്റഡ് ത്രെഡാണ്, അത് വെച്ച് നമ്മൾ പല്ലിന്റെ ഈ അടുത്തടുത്തുള്ള പല്ലാണെങ്കിൽ അതിന്റെ ഇടയിൽ കൂടി പല്ല് ഫുഡ് ലോഡ്ജ്മെന്റ് ഉണ്ടാവും പല്ലിന്റെ ഇടയിൽ. അപ്പൊ അവിടെ ശരിക്കും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫ്ലോസിങ് ചെയ്താലേ മാറുള്ളൂ. പിന്നെ ഇൻഡോഡെന്റൽ ബ്രഷസ് ഉണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ ഇപ്പോൾ നിങ്ങൾ 1 month ആയിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞെങ്കിൽ ബെറ്റർ ഒരു 6 months വരെ ക്ലീൻ ചെയ്യാത്തതായിരിക്കും നല്ലത്. അറൌണ്ട് 6 months ഗ്യാപ്പിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. പ്രോപ്പർ ബ്രഷിങ് തന്നെയാണ് ഇതിന് ഏറ്റവും നല്ലത്. താങ്ക് യു.
താങ്ക് യു വെരി മച്ച്. ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ബാഡ് ബ്രത്തിനെ കുറിച്ചാണ്. അപ്പോൾ അതിനുള്ള കാരണങ്ങളും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും. ബാഡ് ബ്രത്ത് എന്ന് പറഞ്ഞാൽ ഒരു അറൌണ്ട് 60-70% ഓഫ് ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. ഈ ബാഡ് ബ്രത്ത് മെയിൻലി നമ്മൾ വായിലുള്ള ഫുഡ് ലോഡ്ജ്മെൻറ്റ്, ഫുഡ് അവിടെ സ്റ്റിക്കി ഫുഡ് അവിടെ ഉണ്ടായിട്ട് അവിടെ ബാക്ടീരിയ ആക്ട് ചെയ്തിട്ടാണ് കൂടുതലായിട്ട് ബാഡ് ബ്രത്ത് ഉണ്ടാകുന്നത്. പിന്നെ ഈ ബാഡ് ബ്രത്ത് ഈ ചില സിസ്റ്റം ലൈക്ക് വേറെ നമുക്ക് ശരീരത്തിൽ വേറെ രോഗങ്ങളുണ്ടെങ്കിൽ അത് ബാഡ് ബ്രത്തായിട്ട്, ഫോർ എക്സാമ്പിൾ സൈനസ് ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാർക്ക് ബാഡ് ബ്രത്ത് ഉണ്ടാകും. പിന്നെ ഈ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഒരു കീറ്റോസിസ് സ്മെല്ല് ഒരു ഉണ്ടാവും. പിന്നെ ഈ കിഡ്നി ഡിസോർഡർ ഉള്ള ആൾക്കാർക്ക് യുറീമിക് സ്മെല്ലുണ്ടാവും. പിന്നെ ഈ ലങ്സിന് ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാർക്ക് ഉണ്ടാവും. പിന്നെ ആസ്തമാറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക്, പിന്നെ ഈ ബാഡ് ബ്രത്തിന് ഈ ചില രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആൾക്കാർക്ക് ഇടപെടുന്നു. നമുക്കൊരു കോളർ എത്തിയിരിക്കണം. ഹലോ, ഗുഡ് ഈവനിങ്. ഹലോ, ഗുഡ് ഈവനിങ്, യുവർ ഡോക്ടറിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്, പേര് പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ. ഹലോ, ഒന്നര വയസ്സായി. ഓക്കെ. ആളുടെ പല്ലിന് കറുപ്പ് കളറിൽ ഇങ്ങനെ കളറ്. ഓക്കെ. അത് ഡോക്ടേഴ്സിന്റെ ഫ്ലൂറൈഡിന്റെ കുറവ്. ഫ്ലൂറൈഡിന്റെ പ്രോബ്ലം. ഓക്കെ. അപ്പൊ ഇത് പുതിയ പ്രശ്നമുണ്ടാവോ? അത് ഫ്ലൂറൈഡ് ലെവലിന് കുറവാണെന്ന് പറഞ്ഞ ഡോക്ടർ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് നിങ്ങൾ പറഞ്ഞിരുന്നോ? അത് ഇപ്പൊ കുട്ടിക്ക് ഒന്നര വയസ്സ് അല്ലേ പ്രായമായിട്ടുള്ളൂ. ഒരു 5 years വരെയുള്ള കുട്ടികൾക്ക് ഫ്ലൂറിഡേറ്റഡ് ടൂത്ത്പേസ്റ്റ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോ ഫ്ലൂറൈഡ് സപ്ലിമെന്റ് എന്തൊക്കെയാണ് ഫുഡ് മോന് കൊടുക്കുന്ന? പിന്നെ മിൽക്കും പിന്നെ കട്ടിയുള്ള ആഹാരങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങിയ? മിൽക്ക് മാത്രം, കട്ടിയുള്ള ആഹാരങ്ങളൊന്നും. ഓക്കെ. അപ്പൊ അത് ഇപ്പൊ നമുക്ക് ഫ്ലൂറിഡേറ്റ് ടൂത്ത്പേസ്റ്റ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല ഒരു 5 years വരെ. അത് കുട്ടി അത് പിന്നെ അബ്സോർബ് ലൈക്ക് വിഴുങ്ങിക്കളഞ്ഞാൽ, അതിന്റെ കുറച്ച് പോർഷൻസ് വിഴുങ്ങിക്കളഞ്ഞാൽ അത് കുട്ടിക്ക് വയറുവേദന വേറെ വോമിറ്റിംഗ് ഇതുണ്ടാവും. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു പീഡിയോഡോണ്ടിസ്റ്റ് ഉണ്ട്, കുട്ടികളെ പല്ല് സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ട് അത് ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. താങ്ക് യു വെരി മച്ച്. ഡോക്ടർ, നമ്മൾ ബാഡ് ബ്രത്തിന്റെ കോസസിനെ പറ്റി പറഞ്ഞു. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ്സിലേക്കായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. പല റീസൺ കൊണ്ട് ബാഡ് ബ്രത്ത് ഉണ്ടാവാമെന്ന് പറഞ്ഞു. സിസ്റ്റമിക് അതർ നമ്മുടെ ശരീരത്തിൽ മറ്റു രോഗങ്ങൾ കൊണ്ടുള്ള ബാഡ് ബ്രത്ത് ആ രോഗങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ചില മെഡിക്കേഷൻസ് നമ്മൾ കഴിക്കുന്ന ഈ പിന്നെ ആസ്തമേൻ്റെ മെഡിക്കേഷൻസ്, പിന്നെ ഹൈപ്പർ ടെൻഷൻ്റെ മെഡിക്കേഷൻസ്, പിന്നെ ചില മെൻ്റൽ ഡിസോർഡേഴ്സ് ലൈക്ക് ഡിപ്രഷൻ, ആങ്സൈറ്റി അതിലൊക്കെ കഴിക്കുന്ന മെഡിക്കേഷൻസ്, ഇതൊക്കെ നമ്മൾ വായിലെ ഉമിനീരിൻ്റെ അളവ് കുറയ്ക്കും. അപ്പോൾ ഉമിനീരിന് വളരെയധികം ഇമ്പോർട്ടൻ്റ്. അതിൽ ഒരു ക്ലൻസിങ് ആക്ടിവിറ്റിയാണ് നമ്മൾ വായിൻ്റെ ക്ലീൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോ പ്രാവശ്യം ചൂ ചെയ്യുമ്പോൾ തന്നെ ഈ ഇതിൻ്റെ ഉമിനീരിൻ്റെ എൻസൈംസ് നമ്മൾ വായി ഫ്രഷ് ആക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അളവ് കുറയുമ്പോഴാണ് ഈ ബാഡ് ബ്രത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ ബാഡ് ബ്രത്തിൻ്റെ ഫസ്റ്റ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞത് ഒന്ന് ഡെന്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് ഈ പ്ലാക്ക് അല്ലെങ്കിൽ ഒരു ബയോഫിലിം, പ്ലാക്ക് എന്ന് പറഞ്ഞാൽ പല്ലിൽ അറ്റാച്ച് ചെയ്യുന്ന ഒരു യെല്ലോ കളർ കോട്ടിംഗ് ആണ്, അത് ക്ലീൻ ചെയ്ത് മാറ്റുക. പിന്നെ ഈ കാൽക്കുലസ് എന്ന് പറഞ്ഞാൽ ഒരു ഹാർഡ് ആയിട്ടുള്ള ഡെപ്പോസിറ്റാണ് പല്ലിൻ്റെ ഇത്രെന്ന് പറയുന്നത്, അത് ക്ലീൻ ചെയ്ത് മാറ്റുക. പിന്നെ ഡോക്ടർ അഡ്വൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു മൗത്ത് വാഷ് ഉണ്ട്, ഗാർഗിളി. അത് മൗത്ത് വാഷ് ഒരു കണ്ടിന്യൂസ് ഒരു വേറൊരു കളർ പറഞ്ഞു 6 months ഒക്കെ യൂസ് ചെയ്യുന്നത്, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് പല്ലിന് സ്റ്റെയിൻസ് ഉണ്ടാവും, പിന്നെ വായിലൊരു മെറ്റാലിക് ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഡോക്ടർ, നമുക്ക് പലപ്പോഴും പലരുടെയും സംശയമാണ്, ഒരു നമുക്കൊരു കളർ എത്തിയിരിക്കുകയാണ്. ഹലോ, ഹലോ, ഗുഡ് ഈവനിങ്. ഹലോ, ഗുഡ് ഈവനിങ്. യുവർ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. തമ്മിൽ ഗ്യാപ്പ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഞാൻ അത് നാട്ടില് ഡോക്ടറിനെ കാണിച്ചപ്പോ അവര് പറഞ്ഞു പീരിയോഡോണ്ടസ് പ്രോബ്ലം ആണെന്ന് പറഞ്ഞിരുന്നു. പീരിയോഡോണ്ടസിനെ കാണിക്കാൻ ആണ് പറഞ്ഞിരുന്നത്. പക്ഷെ എനിക്ക് ഒരു 2 years അപ്പൊ ന്യൂ ബോൺ ബേബി ആയിരുന്നോണ്ട് അവര് പറഞ്ഞു ഇപ്പൊ ഡോക്ടറിനെ കാണിക്കണ്ട എന്ന് പറഞ്ഞു. മീൻസ് ജസ്റ്റ് അതിന്റെ ട്രീറ്റ്മെന്റ് ഇപ്പൊ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. ഹലോ, ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ആർക്ക് വേണ്ടിയാണ്? കുഞ്ഞിന് വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയാണ്?
നിങ്ങൾക്ക് എത്ര വയസ്സായി? ഓക്കെ, ഈ പല്ലിന് ഗ്യാപ്പ് വരുന്ന പല്ലുകൾ ഏത് ഭാഗത്തുള്ള പല്ലിനാണ് ഗ്യാപ്പ് വരുന്നത്? മുൻപിലാണോ പുറകിലാണോ അണപ്പല്ലിനാണോ? മുന്നിലത്തെ താഴത്തെ നിലയിലുള്ള പല്ല്. നിങ്ങൾ ഉള്ളിലുള്ള ഏതെങ്കിലും പല്ല് നഷ്ടപ്പെട്ടിട്ടുണ്ടോ, പറിച്ച് കളഞ്ഞിട്ടുണ്ടോ, അങ്ങനെയുണ്ടോ? ഓക്കെ, ആ ഗ്യാപ്പ് ക്ലോസ് ആയിരുന്നോ കംപ്ലീറ്റ് ആയിട്ട്? അത് ചിലപ്പോ അത് ഗ്യാപ്പ് ഓപ്പൺ ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഈ ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു 6-7 years ആയി അല്ലേ? ഓക്കെ, അത് ഈ ഒരു നിങ്ങൾ പറഞ്ഞ കണ്ടീഷൻ വെക്കുകയാണെങ്കിൽ ജസ്റ്റ് ഡോക്ടർ കാണിച്ചിട്ട്, ഇവിടെ ഡോക്ടർ കാണിച്ചിരുന്നോ എവിടെങ്കിലും? അത് ഈ ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഈ ക്ലോസ് ചെയ്ത ഗ്യാപ്പ് ഓപ്പൺ ആവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ നാട്ടിൽ കാണിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? പെരിയോഡോണ്ടിസ്റ്റിന് കാണിക്കാനാണ്. ഓക്കെ ഓക്കെ, അത് ഈ ഗമ്മിൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ പെരിഡോൺഷ്യം, നമ്മളെ പല്ലിൻ്റെ റൂട്ടിൻ്റെ പോർഷനിൽ ഒക്കെ ഇൻഫെക്ഷൻ വരുമ്പോൾ പല്ലിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പല്ല് ക്ലീൻ ചെയ്തിരുന്നോ? ഇല്ല ഇല്ല, ഇത് നമുക്ക് ഡോക്ടർ കാണിച്ച് ജസ്റ്റ് സ്കെയിലിംഗ് ആൻഡ് റൂട്ട് പ്ലെയിനിങ് എന്ന് പറഞ്ഞ പോർഷൻ ഒരു ട്രീറ്റ്മെന്റ് പാർട്ടുണ്ട്. അത് നമുക്ക് പല്ലിനിടയിലുള്ള ഈ ഈ നെക്രോസിസ് ലൈക്ക് ബോണിൽ ഇൻഫെക്ഷൻ വരുമ്പോഴുള്ള നെക്രോ ലൈക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ഇതുണ്ട്. പെരിഡോണ്ടിസ്റ്റിനാണോ നിങ്ങൾ കാണിച്ചത്? ഓക്കെ, ഇതിന് ഡെഫിനറ്റ്ലി ട്രീറ്റ്മെന്റ് ഉണ്ട്. അത് ഒരു ഐ തിങ്ക് നിങ്ങളൊരു പെരിഡോണ്ടിസ്റ്റിനെ കാണിച്ചിട്ട് അതിന് ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിന് ലൈക്ക് എന്തെങ്കിലും ഇളക്കം സംഭവിച്ചിട്ടുണ്ടോ? വല്ലാണ്ട് വെടർന്ന് വെടർന്ന് വരുന്നുണ്ടല്ലേ. അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് ഡോക്ടർ കാണിച്ചിട്ട് പറ്റുമെങ്കിൽ സ്പെഷ്യലിസ്റ്റിന്റെ കൺസൾട്ടേഷൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ചെയ്ത് അതിന് ട്രീറ്റ്മെന്റ് ഓപ്ഷൻ എടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഓർത്തോ ട്രീറ്റ്മെന്റ് നിങ്ങൾ പല്ലിന് കമ്പിയിട്ടെന്ന് പറഞ്ഞല്ലോ, അതിന്റെ ചിലപ്പോൾ ഗ്യാപ്പ് ഓപ്പൺ ആയിരിക്കും. അല്ലെങ്കിൽ അത് സിവിയർ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ പല്ലിന്റെ ഇടയിൽ ഗ്യാപ്പ് പല്ലിന് നീളം കൂടുന്നത് പോലെ തോന്നുന്നുണ്ടോ? ഗംസ് താഴോട്ട് ഇറങ്ങുന്ന പോലെ. ആ, അപ്പൊ ഇത് ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഒരു പെരിഡോണ്ടൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേജിലോട്ട് വരുന്നുണ്ട്. അത് നിങ്ങളെ മോണരോഗം കൂടുതലായിട്ട് ഒരു കുറച്ചുകൂടി വലിയ സ്റ്റേജിലോട്ട് എത്തുന്നതാണ്. ഇറ്റ്സ് ബെറ്റർ നിങ്ങൾ പെട്ടെന്ന് തന്നെ പോയിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുന്നതായിരിക്കും. അത് പല്ല് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അത് പെരിഡോണ്ടൈറ്റിസിന് ഉള്ള ട്രീറ്റ്മെന്റ് തന്നെ എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പല്ല് വേദന ഒന്നും ഇല്ലാണ്ട് തനിയെ പല്ല് ഇളകി പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇറ്റ്സ് ബെറ്റർ നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യുക. അത് നിങ്ങൾക്ക് ഡെലിവർ പ്രഗ്നൻസി ടൈമിൽ കൂടുതലായിരുന്നോ സിവിയർ ബ്ലീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പ്രഗ്നൻസിന്റെ അസോസിയേറ്റഡ് ജിൻജൈവൈറ്റിസ് കുറച്ചുകൂടി പിന്നെ പ്രഗ്നൻസി ടൈമിൽ നിങ്ങൾക്ക് മോണരോഗം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ ഹോർമോൺസിൻ്റെ ഒക്കെ ഇംബാലൻസ് ഉണ്ട്, മോണരോഗം ഉണ്ടാവും. ആ മോണരോഗം നിങ്ങൾ വലിയ കെയർ ചെയ്ത് ചെയ്യാത്തത് കൊണ്ടാണ് അത് പെരിഡോണ്ടൈറ്റിസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് ട്രീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഡോക്ടർ, നമ്മൾ ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ട്, ഒരു നല്ലൊരു ഓറൽ കെയറിന് വേണ്ടി ഫുഡ് ഹാബിറ്റ്സ് നമുക്കൊന്ന് സജസ്റ്റ് ചെയ്യാം. നമുക്ക് സമയപരിമിതി കൊണ്ട് പ്രോഗ്രാം അതിൻ്റെ വേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിന് തൊട്ട് മുന്നേ നമുക്ക് ഫുഡ് ഹാബിറ്റ്സ് എന്തൊക്കെയാണെന്നൊന്ന്. എല്ലാവരുടെയും ഒരു തെറ്റായ ധാരണ എന്ന് പറഞ്ഞാൽ സ്വീറ്റ്സ് ആൻഡ് ചോക്ലേറ്റ്സ് കഴിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഡെന്റൽ കേരീസ് ഇൻഫെക്ഷൻസ് ഇതൊക്കെ ഉണ്ടാവുന്നത്. ബട്ട് എനി ഫുഡ് വിച്ച് ഇസ് സ്റ്റിക്കിംഗ് ടു ദ ടൂത്ത്, നമ്മൾ ഏത് ഫുഡാണെങ്കിലും, ഈവൻ കാർബോഹൈഡ്രേറ്റ് റിച്ചുള്ള ഫ്രൈഡ് ഐറ്റംസ് ആണെങ്കിലും, സ്റ്റിക്ക് ചെയ്യുന്ന ഏത് ഫുഡും നമുക്ക് ക്യാവിറ്റീസ് അല്ലെങ്കിൽ കേട് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടാവും. അപ്പോൾ എൻ്റെ ചെറിയൊരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ കൂടുതലായിട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക. സ്ട്രോബെറീസ്, കിവീസ്, ഇതിലൊക്കെ വൈറ്റമിൻ സീസ് ഒക്കെ ഉണ്ട്. വൈറ്റമിൻ സി മോണേൻ്റെ ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എസ്പെഷ്യലി ചീസ് ഉണ്ട്. ഈ ചീസ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് നമ്മുടെ വായിൽ ഉമിനീർ വർദ്ധിപ്പിക്കും. പിന്നെ കാൽസ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, മെഗ്നീഷ്യം, ഇതൊക്കെ വെരി സ്ട്രോങ് ടൂത്തിനാണ്. ചീസും നല്ലതാണ്, ചീസ് വളരെയധികം നല്ലതാണ്. പിന്നെ മിൽക്ക് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നട്ട്സ് ഉണ്ട്, പിന്നെ ആൽമണ്ട്സ്,
അങ്ങനെ n നമ്പർ ഓഫ് ഫുഡ്സ് ഉണ്ട് ബട്ട് വാട്ട് എവർ യു ഈറ്റ് ഇറ്റ്സ് ബെറ്റർ ടു ക്ലിയർ. അപ്പോൾ ഡോക്ടറെ താങ്ക് യു വെരി മച്ച്. ഈ ഒരു ഡോക്ടറിൻ്റെ വിലപ്പെട്ട സമയം നമ്മുടെ പ്രേക്ഷകർക്ക് ഡെന്റൽ കെയറിനെ കുറിച്ച് പറഞ്ഞുതരാം. ഈ കുറച്ച് സമയം കൊണ്ട് തന്നെ ഡോക്ടർ വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്തതിന് വളരെയധികം നന്ദിയുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് ഇന്നത്തെ എപ്പിസോഡ് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിച്ചത് ഡെന്റൽ കെയറിനെ കുറിച്ചാണ്. നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ബ്ലൂബെൽ മെഡിക്കൽ സെൻ്ററിലെ ഡെന്റിസ്റ്റ് അഞ്ജു ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡ് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി കാണും വരേക്കും. നന്ദി, നമസ്കാരം.